ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയൊരു ടൂളാണ്. വീടുകളിൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക്, ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്ക്, അപ്പോൾസറി വർക്ക് ചെയ്യുന്നവർക്ക്, പാക്കേജിംഗ് ഉപയോഗങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു ടൂളാണിത്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. ആമസോൺ ബേസിക്സിൻ്റെ ഒരു സ്റ്റാപ്പിൾ ഗണ്ണാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. 563 രൂപ മാത്രമാണ് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ ലഭിക്കുന്നു. യൂസർ മാനുവലിൽ 7 ഭാഷകളിലായി ഇത് ഉപയോഗിക്കേണ്ട രീതികളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് വളരെയധികം വിട്ടുപോകുന്ന ഒരു പ്രൊഡക്റ്റാണ് എന്ന്. നല്ല ക്വാളിറ്റിയുള്ളൊരു ഹെവി ഡ്യൂട്ടി സ്റ്റാപ്പിൾ ഗണ്ണാണിത്. ബോക്സിൽ സ്റ്റാപ്പിൾ ഗണ്ണോടൊപ്പം തന്നെ 600 സ്റ്റാപ്പിൾസും ലഭിക്കുന്നുണ്ട്. മുഴുവനായും മെറ്റൽ ബോഡിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഏതാണ്ട് 500 ഗ്രാം, അതായത് 1.5 കിലോഗ്രാം ഭാരമാണ് ഇതിന് വരുന്നത്. ഈ ഒരു സ്റ്റാപ്പിൾ ഗൺ 3-in-1 ആയതുകൊണ്ട് തന്നെ 2 വ്യത്യസ്ത രീതിയിലുള്ള സ്റ്റാപ്പിൾസും 10 മുതൽ 14 mm വരെയുള്ള ബ്രാഡ് നെയിൽസും ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ടൂൾ കുട്ടികളുടെ കയ്യിൽ പെടാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അശ്രദ്ധയോടെ ഉപയോഗിക്കുന്ന പക്ഷം അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മനോഹരമായൊരു സിൽവർ കളറിംഗ് ആണ് കമ്പനി ഇതിന് കൊടുത്തിട്ടുള്ളത്. ആമസോൺ ബേസിക്സിൻ്റെ ബ്രാൻഡ് നെയിമും ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ലോക്ക് റിലീസ് ചെയ്ത ശേഷം ട്രിഗറിൽ പ്രസ് ചെയ്താണ് സ്റ്റാപ്പിൾ ഗൺ ഉപയോഗിക്കേണ്ടത്. ഇതാണ് സ്റ്റാപ്പിൾ സ്ലോട്ട്. ഇവിടെ പ്രസ് ചെയ്ത് ലോഡിംഗ് ലാച്ച് ഊരിയെടുത്ത ശേഷമാണ് സ്റ്റാപ്പിൾ ഗണ്ണിലേക്ക് ഇടുന്നത്. സ്റ്റാപ്പിൾ പിൻ ഗണ്ണിലേക്ക് ഇട്ട ശേഷം ലാച്ച് തിരികെ ഫിറ്റ് ചെയ്യുന്നു. ഗണ്ണിനോടൊപ്പം ലഭിച്ച സ്റ്റാപ്പിൾസും ബ്രാഡ് നെയിൽസും ഒന്ന് പരിശോധിക്കാം. 3 വ്യത്യസ്ത സ്റ്റാപ്പിളുകളാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. നമ്മുടെ ഈ ഒരു പ്രത്യേക ടൂളിൽ ഡി സ്റ്റാപ്പിൾസ് 4 മുതൽ 14 mm വരെയും യു സ്റ്റാപ്പിൾസ് 10 മുതൽ 12 mm വരെയും ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനോടൊപ്പം ലഭിച്ച ബ്രാഡ് നെയിൽസ് 10 mm-ൻ്റെതായതുകൊണ്ട് വളരെ വലിപ്പം കുറഞ്ഞവയാണ്. ഇത് നമുക്ക് വളരെ സോഫ്റ്റായ പ്രതലങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക. സ്റ്റാപ്പിൾ ഗൺ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ലോഡിംഗ് ലാച്ച് ഊരിയ ശേഷം ആദ്യം തന്നെ ഡി സ്റ്റാപ്പിൾ ലോഡ് ചെയ്യാം. ചെറിയൊരു വുഡ് പീസാണ് ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വളരെ നന്നായിട്ട് തന്നെ സ്റ്റാപ്പിൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്റ്റേപ്പിളിൻ്റെ ഡെപ്ത് നമുക്ക് ഡ്രൈവ് നോബ് തിരിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും.
ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ കനത്തിനനുസരിച്ചായിരിക്കണം ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഡ്രൈവ് നോബ് ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഡെപ്ത് കൂടി വരുന്നതായി കാണാം. ഉപയോഗത്തിന് ശേഷം ഡ്രൈവ് നോബ് റിലീസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് രണ്ട് നോട്ട്ബുക്കുകളിൽ സ്റ്റാപ്പിൾ ചെയ്ത് നോക്കാം. കാർപെൻറ്റിങ്, അപ്പോൾസറി തുടങ്ങിയ ജോലികൾക്കാണ് കൂടുതലും സ്റ്റാപ്പിൾ ഗൺ ഉപയോഗിക്കുന്നത്. കൂടാതെ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കും വളരെ ഉപകാരപ്രദമാണ് ഈ ടൂൾ. ഇനി നമുക്കൊരു ടയറിൽ സ്റ്റാപ്പിൾ ചെയ്ത് പരീക്ഷിക്കാം. ടയറിലും നമുക്ക് നന്നായിട്ട് തന്നെ സ്റ്റാപ്പിൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി യു സ്റ്റാപ്പിളാണ് പരീക്ഷിക്കേണ്ടത്. യു സ്റ്റാപ്പിൾ ഒരു കേബിൾ ടാക്കറായിട്ടാണ് ഉപയോഗിക്കുന്നത്. വീഡിയോയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ ഉപയോഗം. മറ്റുള്ള പ്രൊഡക്റ്റുകളുമായി കമ്പയർ ചെയ്തപ്പോൾ വളരെ വിലക്കുറവും അതേസമയം നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റുമായി എനിക്ക് തോന്നി. തീർച്ചയായും ഈ ഒരു ടൂൾ നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് പോലും പ്രയോജനപ്രദമായിരിക്കും. ഇനി ബ്രാഡ് നെയിൽസ് ഉപയോഗിച്ച് പഞ്ച് ചെയ്യാം. 10mm നെയിൽ ആയതുകൊണ്ട് നമുക്ക് ഒരു നോട്ട്ബുക്കിൽ പഞ്ച് ചെയ്ത് നോക്കാം. ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആമസോൺ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങാവുന്നതാണ്. സ്റ്റേപ്പിൾസ് ഗണ്ണിനകത്ത് കുടുങ്ങുകയാണെങ്കിൽ ഈ രീതിയിൽ നമുക്കത് പുറത്തെടുക്കാൻ സാധിക്കും. ഉപയോഗം കഴിഞ്ഞ ശേഷം ട്രിഗർ സേഫ്റ്റി ലോക്ക് ഇട്ട് സൂക്ഷിക്കേണ്ടതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.